ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എച്ച് ആർ എം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ ഫോർ ആയിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ് ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ ഫോർത്ത് ചാപ്റ്റർ മോഡ്യൂൾ വൈസ് ആണെങ്കിലും ഫോർത്ത് ആണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ് ഇതാണ് അതിൻ്റെ ഹെഡിങ് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നീഡ് എന്താണ് ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ്സ് അതേപോലെ തന്നെ എൻ്റെ പ്രോസസ്സുകൾ മെത്തേഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് പെർഫോമൻസ് പ്രൈസൽ അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് കരിയർ പ്ലാനിങ് ഫീച്ചേഴ്സ് മെത്തേഡ്സ് യൂസസ് കരിയർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒന്ന് വൈഡായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്താണ് പെർഫോമൻസ് അപ്രൈസലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൈസൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെഷറിങ് ദ വർക്ക് ഓരോ എംപ്ലോയീസും ചെയ്യുന്ന ജോലിയെ മെഷർ ചെയ്യാം അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കിട്ടുന്നത് അവിടെ സാലറിയോ അല്ലെങ്കിൽ വേജോ അതെല്ലാം കിട്ടുന്നത് അപ്പോൾ അതിനെ മെഷർ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യ വിഭവം മനുഷ്യ വിഭവം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ജോലി ഇല്ല എങ്ങനെയാണ് അവർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് സെലക്ഷനും അവരുടെ റിക്രൂട്ട്മെൻറ്റും അതേപോലെ അത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവരതിന് ഇൻറ്റർവ്യൂവിനെ വിളിക്കുന്നു അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് നമുക്ക് ലെറ്റർ കൊടുക്കും അല്ലേ അവർ അപ്പോയിൻറ്റ് ചെയ്യുക അതിന് ശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അവരുടെ അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ ഉണ്ടോ നോക്കുക വേണ്ട ട്രെയിനിങ് കൊടുക്കുക അങ്ങനെ ആ ട്രെയിനിങ് എല്ലാം കൊടുത്തതിന് ശേഷം ആ എംപ്ലോയിക്ക് ആ ജോലി എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് എന്താണ് പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം പെർഫോമൻസ് പ്രൈസില് നമുക്ക് രണ്ട് മൂന്ന് ഡെഫിനീഷൻസ് ഇവിടെ പറയുന്നുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷനാണ് ഞാൻ പറയുന്നത് അതായത് സ്കോട്ട് ക്ലോത്തിയർ ആൻഡ് സ്പ്രീഗൽ ഈ മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡെഫിനീഷനാണ് അതായത് പേഴ്സണൽ അപ്രൈസൽ ഈസ് എ പ്രോസസ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് എൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഒരു ജോലി ആവശ്യപ്പെടുന്നത് എന്താണോ അല്ലെങ്കിൽ ആ ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിനെ പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ അതിൻ്റെ ആ ഒരു പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവാലുവേറ്റിംഗ് അൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഒരു വ്യക്തിയുടെ ജോലിയെ എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ അല്ലെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജോബ് ചെയ്യുന്നുണ്ടോ അതിനെ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് പ്രൈസല് ഇത് ശരിക്കും ഒരു വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ആൾക്കാരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് അസസ്സിങ് സമ്മറൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ വർക്ക് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസിനെ എന്താ ചെയ്യുന്നത് അസസ് ചെയ്യുക അതേപോലെ തന്നെ സമ്മറൈസ് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പേഴ്സണൽ ജോബ് പെർഫോമൻസ് ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് ഒരു വ്യക്തിയുടെ ജോബ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ അത് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു തന്നെയാണ് ഈ ഒരു അപ്രൈസലിൽ വരുന്നത് ആൻഡ് പ്രോസസ്സ് ഓഫ് ജഡ്ജിങ് ദ റിലേറ്റീവ് വർത്ത് ഓർ എബിലിറ്റി ഓഫ് എൻ എംപ്ലോയി ഇൻ പെർഫോമിങ് ഹിസ് ജോബ് ഒരു ജോബ് പെർഫോം ചെയ്യുന്നതിൽ എംപ്ലോയിയുടെ കഴിവ് എബിലിറ്റി എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരിക്കലും ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്ന് റിട്ടയർ ചെയ്ത് അവരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്രൈസൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രം അവർക്ക് വേണ്ടതായിട്ടൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടല്ല ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് സ്റ്റെപ്സ് ഇനി ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എംപ്ലോയിനെ ഒരു ദിവസം അവരൊപ്പം പോയി അത് വർക്ക് കാണുന്നു അങ്ങനെ അപ്രൈസൽ നടത്തുന്നു അങ്ങനെയല്ല അതിലെന്തുണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഒരു സ്റ്റെപ്പ് ആദ്യമുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഒരു കൂട്ടം സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു അസസ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് തേർഡ് പോയിന്റ് പറയുന്നത് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ് എങ്ങനെയാണ് ഒരു എംപ്ലോയിയുടെ വർക്കിനെ വിലയിരുത്തുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവർ വളരെ കെയർഫുള്ളായിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത് ഓരോ എംപ്ലോയിസിൻ്റെയും സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ ഏത് മേഖലയിൽ അവർക്ക് കൂടുതലായിട്ട് മികച്ച കരിയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും എവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വീക്കായിട്ട് വരുന്ന പോർഷൻ ഏതാണ് അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് ആ ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന എക്സാമിൻ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി അപ്പോൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്ഡ് പിരിയോഡിക്കലി അക്കോർഡിംഗ് ടു എ ഡെഫിനറ്റ് പ്ലാന് ഒരു ഡെഫിനറ്റായിട്ടുള്ള പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് മാസത്തിലൊരിക്കലെ വർഷത്തിലൊരിക്കലും എല്ലാ എംപ്ലോയിയുടെ പെർഫോമൻസിനെ വിലയിരുത്തേണ്ടത് അത് അറേഞ്ച് ചെയ്യണം എങ്ങനെ അറേഞ്ച് ചെയ്യണം ആ ഒരു ഡെഫിനറ്റ് പ്ലാനിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് റെഗുലർ ഇൻ്റർവെല്ലുകളിൽ പീരിയോഡിക്കലായിട്ടാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് ദ മെയിൻ പർപ്പസ് ഈസ് ടു കളക്ട് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് കറക്റ്റ് ഡിസ് ഓഫ് എംപ്ലോയീസും എംപ്ലോയിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഡെസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ ഇറ്റ് ഈസ് എൻ ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് എൻ എംപ്ലോയിസ് എക്സലൻസ് എന്താണ് ഇംപാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ജോബ് ചെയ്യുന്ന നാലോ അഞ്ചോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം അല്ലെങ്കിൽ ആ എംപ്ലോയീസിൻ്റെ എക്സലൻസ് അവരുടെ ആ ഒരു കഴിവിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തണം എന്നാണ് പറയുന്നത് ഇംപാർഷ്യലായിട്ട് ഒരാളോടും ഒരു പ്രത്യേക താല്പര്യവും കാണിക്കാതെ എല്ലാവരോടും ഒരേ ഭാ സമഭാവനയോടുകൂടി കണ്ട് അവർക്ക് യാതൊരു പാർഷ്യാലിറ്റിയും അവരോട് നമ്മളൊരു യാ വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യങ്ങളെയും കാണിക്കാതെ അങ്ങനെ വേണം എന്തു ചെയ്യാൻ വളരെ നിഷ്പക്ഷമായിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ഒരു റേറ്റിങ് നടത്താൻ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഇങ്ങനെയൊരു വസ്തുത അല്ലെങ്കിൽ പെർഫോമൻസ് പ്രൈസില് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ആവശ്യമുണ്ടോ ഒരു എംപ്ലോ ഒരു ഓർഗനൈസേഷനിൽ ഇതിൻ്റെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലൊരു പതിനൊന്ന് ഉണ്ട് അതിനെ ഒന്ന് ഷോർട്ട് ഷോർട്ടാക്കിയിട്ടാണ് ഒൻപത് പോയിൻ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പതിനൊന്നായിട്ട് എഴുതുന്നത് കുഴപ്പമൊന്നുമില്ല അതിനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചൊരു ഒൻപത് പോയിന്റിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് റിവീൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയീസാണ് നമ്മൾ പെർഫോമൻസിനെ വിലയിരുത്തുന്ന സമയത്താണ് നമുക്ക് എന്തറിയാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എംപ്ലോയിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മെഷർ ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ മെഷർ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഫർദർ ആയിട്ട് ഡെവലപ്മെൻറ്റ്സ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇനിയും കുറച്ചും കൂടി ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അതേപോലെ തന്നെ ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ് നമ്മൾ അവരെ വിലയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതുമാ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ അങ്ങനെ റിഫ്രഷ് കോഴ്സുകൾ അങ്ങനെയെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എൻ എംപ്ലോയി അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ അനായാസമായി തന്നെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് പറയുന്നത് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡെസിഷൻസ് ഇങ്ങനൊരു തീരുമാനം ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായകരമാക്കുന്നതാണ് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ആൻഡ് യൂസ്ഫുൾ ടു ജഡ്ജ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ അതേപോലെ തന്നെ നമ്മൾ ഇവരെ റിക്രൂട്ട് ചെയ്തു ഇവരെ സെലക്ട് ചെയ്തു അതിൻ്റെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത് വല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ വേണമെന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്ന ക്രിയേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഇങ്ങനെ ഓരോ സെലക്ട് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെയും അത്രത്തോളം നമ്മൾ സ്ട്രെങ്ത്ഫുൾ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യും അവിടെ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് തന്നെ എല്ലാ എംപ്ലോയീസ് തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സര രീതി നമുക്കവിടെ ഫോം ചെയ്തെടുക്കാൻ പറ്റും അതൊരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ് നമ്മളിങ്ങനെ അവരെ നന്നായിട്ട് നർച്ചർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ അവർ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ജോലി കൃത്യമായിട്ട് എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും ഒരു അതായത് വളരെ എഫേർട്ടൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക സമയം അതേപോലെ പൈസ അനാവശ്യമായി ചിലവാക്കാതെ തന്നെ നമുക്കത് എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു സെവനത്തിലെ എയ്റ്റ് ടു പേഴ്സണൽ റിസർച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്തും കൂടി ചെയ്യാൻ പറ്റും പേഴ്സണൽ റിസർച്ചിലേക്കും കൂടി സഹായകരമായിരിക്കും പറയുന്നത് കാരണം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പോകുമ്പോഴാണെങ്കിലും ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവഴി നമുക്ക് വ്യക്തിപരമായിട്ടൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോലും നമുക്ക് സഹായകരമാവും എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് എയ്ത്ത് പോയിന്റ് പറയുന്നത് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഓരോ എംപ്ലോയീസിനെയും വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് പ്രൈസലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൻഡ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ഫീഡ്ബാക്ക് ഇനി ഇതുവഴി നമുക്ക് എന്ത് കിട്ടും എല്ലാറ്റിനെക്കുറിച്ചും ഒരു കൃത്യമായ വിവര ശേഖരണം നമുക്ക് നടത്താൻ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ എംപ്ലോയീസിനെ കുറിച്ച് സൂപ്പർവൈസേഴ്സിനെക്കുറിച്ച് അതേപോലെ അവരെ നോക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ ഹെഡ് ആയിട്ടുള്ള എച്ച് ആർ പേഴ്സണൽസിനെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പെർഫോമൻസ് പ്രൈസലിനെ കൊണ്ടുള്ള നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഈ ഒരു പെർഫോമൻസ് പ്രൈസലിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഏകദേശം ഇപ്പോൾ എല്ലാ പോയിൻറ്റുകളും കവർ ചെയ്തു തന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന് അതിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാനിവിടെ പോയിന്റുകൾ തന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ജോബ് പെർഫോമൻസ് നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും ജോബ് പെർഫോമൻസിനെ അല്ലെങ്കിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അവരുടെ പോരായ്മ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് ലെവൽ അവിടെ ഇംപ്രൂവ് ചെയ്യുന്നു ആൻഡ് സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് ടു ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ് ഓരോ എംപ്ലോയീസിൻ്റെയും ഏറ്റവും കൂടുതൽ അവർ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണ് എവിടെയാണ് അവർക്ക് പോരായ്മകൾ വരുന്നത് എന്നതെല്ലാം തിരിച്ചറിയാൻ സാധിക്കാം ആൻഡ് പ്രിവെൻറ്റ് ഗ്രീവൻസ് ആൻഡ് ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഓഫ് ദ പേഴ്സണൽ ഓരോ എംപ്ലോയീസിൻ്റെയും അതുവഴി എന്താണ് അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നു ഒരു ജോലിയിൽ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുകയും അവർക്ക് യാതൊരു ട്രെയിനിങ്ങും ഇല്ല എങ്ങനെ അവർക്ക് ആ ജോലി പെർഫോം ചെയ്യാൻ നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അപ്പോൾ അവർക്ക് ഗ്രീവൻസുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നത് അതിൻ്റെ അളവ് അവിടെ കുറഞ്ഞിരിക്കും അപ്പോൾ ഗ്രീവൻസുകളെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോവാതിരിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുള്ളതാണ് പറയുന്നത് ഇൻഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓരോ ജോബും എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നല്ലേ അപ്പോൾ അവർ ചിലപ്പം കുറച്ചും കൂടിയിട്ട് ഓവറായിട്ട് വർക്ക് തരുക അവർക്ക് അറിയാത്തത് അവരെ ചെയ്യാൻ നിർബന്ധിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അവർ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുവഴി അവർക്ക് എന്താണ് നമുക്ക് അവരോട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സസ്പെൻഷൻ അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൊക്കെ പോകേണ്ടി വരിക അവരുടെ ബിഹേവിയർ വളരെ മോശമായിട്ട് മാറുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യേണ്ടി വരിക അപ്പം നമ്മൾ കൃത്യമായിട്ട് അവരെ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഒരു പരിധി വരെ അവിടെ തടയാൻ സാധിക്കുന്നു ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം അതേപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്നു അവർക്ക് പോരായ്മ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു ആൻഡ് ആ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അവരെങ്ങനെ ആ വർക്ക് പെർഫോം ചെയ്യുന്നു എന്നു കൂടിയിട്ട് ഈ വാലുവേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും ഒരു ബിഫോർ ട്രെയിനിങ്ങും ആഫ്റ്റർ ട്രെയിനിങ്ങും ആ ഒരു എംപ്ലോയീസിന് വന്നിട്ടുള്ള ആ ഒരു മാറ്റം എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു പെർഫോം വെൽ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എംപ്ലോയീസിനെയും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം ആൻഡ് ടു പ്രൊവൈഡ് കോച്ചിങ് കൗൺസിലിംഗ് ആൻഡ് കരിയർ പ്ലാനിങ് ടു എംപ്ലോയീസും ഓരോ സ്ഥാപനത്തിലെയും എംപ്ലോയിസിന് അവരുടെ കരിയറിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാം അതിന് വേണ്ടതായിട്ടുള്ള കോച്ചിങ് കൊടുക്കുക അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക അതും അല്ലെങ്കിൽ കരിയർ പ്ലാനിങ് നിങ്ങൾ ഈ ഒരു മേഖലയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ കൊടുക്കാൻ പറ്റും ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റ് ഇത് കാരണം എവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലുള്ള ആൾക്കാരും നമ്മുടെ താഴെയുള്ള ആൾക്കാരും അങ്ങനെ ചേരുന്ന ഓരോ സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തികൾ ചേരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വർക്ക് പെർഫോം ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാവരുമായിട്ടും ഒരു നല്ല റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന ഐക്യത്തോടു കൂടി പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ടു ടെസ്റ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്ലേസ്മെന്റ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു വ്യക്തിയെ നമ്മൾ ജോലിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കറക്റ്റ് തന്നെയാണോ അവർ തന്നെയാണോ ആ റൈറ്റ് ജോബിന് ആയിട്ടുള്ള ആൾ ആ റിക്രൂട്ട്മെൻറ്റും അവർക്ക് കൊടുത്ത സെലക്ഷനും അവരെ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യണം എങ്ങനെ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിലൊക്കെ എത്രത്തോളം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ആൻഡ് ലാസ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ promotion, transfer, placement, punishment, etc. നമ്മൾ വ്യക്തമായിട്ടും ഒരു പെർഫോമൻസ് പ്രൈസിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ആൾക്കാരും ചെയ്യുന്ന ജോലി അവർ ഈ ജോലിയിൽ തന്നെ നിൽക്കേണ്ടവരാണോ അവർ നല്ലോണം കഴിവുള്ളവരാണോ എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഹയർ പോസ്റ്റിലേക്ക് നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതേപോലെ അവർക്ക് നല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കാം ഇനി എന്തെങ്കിലും ഒരു പോരായ്മകൾ പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്കുള്ള പനിഷ്മെൻറ്റും കൊടുക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും ും അതിൻ്റെ അളവ് അതിൻ്റെ തോത് എത്ര കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു അപ്രൈസില് വഴിയാണ് നമുക്കത് അറിയാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ എല്ലാ മാനേജ്മെൻറ്റുകളും അല്ലെങ്കിൽ കമ്പനികളും ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്ത് പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പെർഫോമൻസ് പ്രൈസില് എന്താണ് അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതെങ്കിലും പോയിന്റ് അറിയില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക എന്താണ് പെർഫോമൻസ് സപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് ഒരു കമ്പനി പെർഫോമൻസ് അപ്രൈസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം അതിൻ്റെ കോമൺ ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത് ഇനി ഇങ്ങനെയൊരു സംഭവം ഈ ഒരു പെർഫോമൻസ് പ്രൈസല് അത് ആവശ്യമുണ്ടോ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയിക്കും എംപ്ലോയറിനൊക്കെ ഇത് ആവശ്യമുണ്ടോ ഇതിൻ്റെ ആവശ്യകത എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഇങ്ങനെ നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്